എല്ലാരും വീട്ടിലിരിപ്പാണല്ലോ അല്ലേ. അപ്പൊ ഞാനിങ്ങനെ സിനിമകൾ കണ്ടോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ എന്റെ പപ്പ ഈ ഇടയായിട്ടാണ് ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, ഗൂഗിള്, യൂട്യൂബ് ഈ സംഭവങ്ങൾ എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയത്, വാട്സപ്പ് അടക്കം. അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ കോമഡികളും ഇവിടെ സംഭവിക്കാറുമുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോകത്തില്ലാത്ത സംശയം കണ്ടുപിടിച്ചോണ്ട് പപ്പ വരുവേ. അപ്പൊ ഇപ്പൊ ഒരു സംശയം കൂടെ പപ്പ വന്നതാ. പപ്പ എന്നായിരുന്നു സംശയം? ആ വേറൊന്നല്ലോ മോളെ, ഞാൻ ഈ ഫോൺ എടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടി നോക്കിപ്പിടി, അതിൽ ഇരിക്കുന്ന ഹൈ ബേബി എന്ന് കണ്ടു. അപ്പൊ ഞാൻ അതൊക്കെ കണ്ണാടിയൊക്കെ കീശാന്തരത്ത് വെച്ച് നോക്കുകയും അതിലിരിക്കുന്നു ഹൈ ബേബി, ഹൗ ക്യാൻ ഐ ഹെൽപ് യു. അപ്പൊ ഞാൻ ചിന്തിച്ചേടാ ഇതാരാ, ഇതാരാണ്? അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്റെ പേരൊക്കെ ചോദിച്ചിട്ട് പറയാൻ ഇതാരാ, ആളാരാ, ആളാരാന്നൊന്ന് കണ്ടുപിടിക്കാൻ. എന്നാണെന്നറിയോ, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൂഗിൾ അസിസ്റ്റൻസ് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് ക്ലിക്ക് ചെയ്യലാണ് പപ്പാടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടികൾ. അപ്പം ഗൂഗിൾ അസിസ്റ്റൻസിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോ അവരവിടുന്ന് ഹായ് ബേബി ബേബി എന്നാണ് പപ്പയുടെ പേര്, ഓക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു ചോദിച്ചിരിക്കാം. പപ്പായി കറിയുണ്ട്, ഇതാരാ, എന്റെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അന്വേഷിച്ചിരിക്കുന്ന ആരാന്നല്ലേ? ഈ സമയത്ത് ഇപ്പം പ്രത്യേകിച്ച് കൊറോണയുടെ ഒരു ടൈം ഒക്കെ ആയതുകൊണ്ട് ആരാണ് ഇത്ര കാര്യമായിട്ട് നമ്മളെ വിളിച്ചത് അന്വേഷിച്ചറിയാം, അതാണ് ഗൂഗിൾ അമ്മാവൻ. എന്റെ പൊന്നതും പറയണ്ട. അപ്പൊ ഈ ഇടയായിട്ട് ഇതൊക്കെ പുതിയതായിട്ട് യൂസ് ചെയ്യുകയായതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഉണ്ടായൊരു സംഭവമാണ്. എന്റെ ഒരു ആന്റിയുടെ മോൻ, എന്റെ ഒരു കസിൻ ബ്രദറിന് വേണ്ടിയിട്ട് ഒരു കല്യാണാലോചന. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് പപ്പയുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല. ആലോചിക്കണം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഫേസ്ബുക്കിൽ ബേബി കുര്യൻ അപ്ഡേറ്റഡ് സ്റ്റാറ്റസ്. എന്താ പറയാ, പെൺകുട്ടിയുടെ ഫോട്ടോ പപ്പയുടെ സ്റ്റോറിയിൽ ഫേസ്ബുക്കിൽ ഇട്ടേക്കുക. ഞാൻ അവിടെ പപ്പ പപ്പ എന്ന് ചെയ്ത്, ഞാനൊന്നും ഇട്ടിട്ടില്ല, നീ എന്നീ പറയുന്നു, ഞാനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇവിടെ ഇവിടെയൊക്കെ തൊട്ടതേ ഉള്ളെന്ന് ഞാൻ വേഗം അത് ഡിലീറ്റ് ചെയ്തു. കാര്യം ആ കല്യാണം ഉറപ്പിച്ചിട്ടില്ലാതെ ആലോചനയും മാറിപ്പോയി. പക്ഷെ പപ്പയുടെ സ്റ്റാറ്റസ് ഒക്കെ ആയതുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് പ്രത്യേകിച്ച് ഹോം ക്വാറന്റൈനിലും കൂടെ ആയതുകൊണ്ട് നമ്മുടെ പപ്പമാരും അമ്മമാരൊക്കെ ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക് സാധനങ്ങളെല്ലാം, യൂട്യൂബ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം പഠിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു ടൈമായിരിക്കും അല്ലേ ഇത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള രസകരമായിട്ടുള്ള കമന്റ്സ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. അവരുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ചില സംശയങ്ങൾ, അവരുടേതായ രീതിയിലുള്ള ഫോട്ടോ എടുക്കൽ, ചിലരിൽ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ടൊക്കെ ചില അങ്കിൾമാരൊക്കെ അങ്ങനെയേ ഫോട്ടോ എടുത്ത് ഇടുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഫണി മൊമെന്റ്സ് ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടി കമന്റ് ചെയ്യോ. പപ്പ പപ്പയ്ക്ക് ഏതാ ഇഷ്ടം, വാട്സപ്പ് ആണോ, ഫേസ്ബുക്ക് ആണോ, യൂട്യൂബ് ആണോ? സമയം കളയാൻ വേണ്ടിയിട്ടൊക്കെ പാട്ട് കേൾക്കണം, അതിന് വേണ്ടിയിട്ട് അപ്പം യൂട്യൂബ് നോക്കും, അതിൽ വെച്ച് പാട്ട് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വല്ല കമന്റ്സ് വല്ലതും പുതിയതായിട്ട് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉടനെ ഫേസ്ബുക്ക് നോക്കും. അങ്ങനെയൊക്കെ. പപ്പ യൂട്യൂബിൽ എങ്ങനെയാ പാട്ട് സെർച്ച് ചെയ്യുന്നത് അറിയാവോ? ഭൂരിഭാഗം നമ്മള് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് വരുമ്പോ നമുക്ക് അറിയാവല്ലോ, അറിയാലേ. അപ്പൊ പഠിച്ചോണ്ടിരിക്കയാണ്, ആദ്യ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സംശയങ്ങൾ മുഴുവൻ തീർത്തു കൊടുക്കുന്ന ഞാനാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള മൊമെന്റ്സ് നിങ്ങളുടെ പപ്പ അമ്മമാർ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനടി കമന്റ് ചെയ്യും. സ്റ്റേ ഹോം, സ്റ്റേ ഹാപ്പി.